ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുന്നു. ശനിയാഴ്ച ഗാസ സിറ്റിയിലെ സ്കൂൾ ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ബോംബാക്രമണത്തിൽ 100 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഗാസ സിറ്റിയിലെ അൽസഹാബ ഏരിയയിലെ അൽതബീൻ സ്കൂളിലാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടത്. അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളാണിത്. നിരവധി പേർക്ക് പരിക്കേറ്റു. എന്നാൽ സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗാസ സിറ്റിയിലെ 2 സ്കൂളുകളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി. 18-ലധികം പേരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ഒക്ടോബറിന് ശേഷം ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ 39,699 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടയിൽ 60,000 പലസ്തീനികൾ പടിഞ്ഞാറൻ ഖാൻ യൂനിസിലേക്ക് നീങ്ങിയതായി യു എൻ വക്താവ് ഫ്ലോറൻസിയ സോട്ടോനീനോ പറഞ്ഞു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ 2 മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം മേഖല വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേലും രംഗത്തെത്തി. പലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നാണ് നിയന്ത്രിക്കുന്നതെന്ന സന്ദേശമാണ് യഹ്യയുടെ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് എന്ന ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ്. ഇസ്മയിൽ ഹനിയയുടെ പിൻഗാമിയായി യഹ്യ സിൻവാർ എത്തിയിരിക്കുകയാണ്. അയാളെ ഇല്ലായ്മ ചെയ്ത ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു. യഹ്യ സിൻവാർ ഒരു ഭീകരവാദിയാണ്. 7 October നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സിൻവാറിന് ഇനിയൊരു സ്ഥാനമേ ബാക്കിയുള്ളൂ. ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഡെയ്ഫും 7 October കൊല്ലപ്പെട്ട ഭീകരരും ഉള്ളിടത്താണ് സിൻവാറും ഇനി ഉണ്ടാകുക, അദ്ദേഹം പറഞ്ഞു. ജീവനോടെയോ അല്ലാതെയോ സിൻവാറിനെ പിടികൂടുന്നതുവരെ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയം ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് യഹ്യ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയയ്ക്ക് പകരമായാണ് ചൊവ്വാഴ്ച സിൻവാറിനെ തിരഞ്ഞെടുത്തത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെഹ്റാനിലെ താമസ സ്ഥലത്ത് വെച്ച് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. പിന്നാലെ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. 2017 മുതൽ ഗാസയിലെ ഹമാസിന്റെ നേതാവാണ് 61-കാരനായ യഹ്യ ഇബ്രാഹിം ഹസൻ സിൻവാർ. നിലവിൽ ഹനിയയുടെ പിൻഗാമിയായാണ് അദ്ദേഹത്തെ ഹമാസ് പോളിറ്റ് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത്. 2023 October ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനും സിൻവാറാണ്. ഇതിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 40,000 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.